പൗലോസ് സമിതിയുടെ ഏതാനും മാസങ്ങളിലെ പ്രവർത്തനം കൊണ്ട് വളരെ വലിയ കാര്യങ്ങൾ ഈ പ്രദേശത്ത് നേടാൻ കഴിഞ്ഞു എന്നത് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. മൂന്ന് നാല് ബാറുകൾ വരാൻ പോകുന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ ലൈസൻസ് ലഭിക്കാവുന്ന ബാറുകളുടെ ലൈസൻസ് തടഞ്ഞു നിർത്താൻ പൗലോസ് സമിതിയുടെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ യച്ചേരി മക്ഷേത്രം സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ഒരു തീരുമാനം ലോക്കൽ ബോഡിയുടെ അനുമതി ഇല്ലാതെ മദ്യഷാപ്പുകൾ ആരംഭിക്കരുത് എന്ന നിയമം ഭേദഗതി ചെയ്യാനെടുത്ത തീരുമാനമാണ്. അത് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നൽകിയ ഒപ്പുശേഖരത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുകയും സംസ്ഥാന ക്യാബിനറ്റ് ആ തീരുമാനം നടപ്പാക്കേണ്ടതില്ല, ആ തീരുമാനം പിൻവലിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ കത്ത് നമുക്ക് പൗരസമിതിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിഞ്ഞത് ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും മുഴുവൻ സംഘടനകളുടെയും പിന്തുണ പൗര സമിതിക്ക് ഉണ്ടായതുകൊണ്ടാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും ഈ സംരംഭത്തെ സഹകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ വീടുകളുടെ ചെറുപ്പക്കാർ, പ്രദേശത്തെ ചെറുപ്പക്കാർ മദ്യത്തിന് അടിമപ്പെട്ട് പിന്നെ കഷ്ടപ്പെടുന്ന ആളുകളെ അവരതിൽ നിന്ന് വേർതിരിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രദേശത്തെ ഒരു മദ്യമുക്ത പ്രദേശമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു തീവ്രമായ ബോധവൽക്കരണ പരിപാടിയാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. പാൽപരാജിനൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്, വളരെ സന്തോഷമുണ്ട്. നമ്മൾ അത്തരത്തിലൊരു തീരുമാനമെടുത്ത് ചങ്ങനകുളത്ത് വിൽപ്പന നടത്തരുതെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തന്നെ അവരുടെ ബന്ധപ്പെട്ട എല്ലാ കച്ചവട ഉടമകൾക്കും വിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സഹകരിക്കുന്ന, അതിനെ സഹായിക്കുന്ന ഒരു സമീപനം ഇവിടെയുള്ള മുഴുവൻ നേതൃത്വവും സ്വീകരിച്ചിട്ടുണ്ടെന്ന സന്തോഷം നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഇനി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനമായ ഫാദറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.